ഹായ് ഓൾ, സർക്കിട്ട് ഡയനാമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യണത് നമ്മുടെ എൻ്റെ CBR250 ഇപ്പോൾ ഓൾമോസ്റ്റ് 52,000 കിലോമീറ്ററായി. അപ്പോൾ ഇതുവരെ ഇതിൻ്റെ ഓക്സിജൻ സെൻസർ ഇതുവരെ അഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും 3 കിലോമീറ്ററായതല്ലേ, അപ്പോൾ ഒന്ന് അഴിച്ചു നോക്കാം. അതിൽ അഴുക്കും അതുപോലെ കാർബണും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാമെന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ നമ്മുടെ ഓക്സിജൻ സെൻസറിന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. കാരണം ഓക്സിജൻ സെൻസറിൻ്റെ അതിൻ്റെ സിഗ്നൽ അനുസരിച്ചിട്ടാണ് ECU നമ്മുടെ വണ്ടിയുടെ എയർ ഫ്യൂൽ റേഷ്യോ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഓക്സിജൻ സെൻസർ ക്ലോക്ക്ഡ് ആണെങ്കിൽ അതിനനുസരിച്ച് വണ്ടിയുടെ പെർഫോമൻസിലും വ്യത്യാസങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ മൈലേജ് വേണമെങ്കിൽ കുറയാം, അതുപോലെ പവർ ഡെലിവറി കുറയാം. അപ്പോൾ അതെല്ലാനും ഈ ഒരു ഓക്സിജൻ സെൻസറിനെ അനുസരിച്ചാണ്. കാരണം നമ്മുടെ CBR250R ക്ലോസ്ഡ് ലൂപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ചെക്ക് ചെയ്യണത് നല്ലതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. അപ്പോൾ നോർമലി ഇത് അഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ കിറ്റ് അഴിക്കണം. കിറ്റ് അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു വെള്ള ഇത്. അത് ഞാൻ അതിൻ്റെ അപ്പുറത്തൊരു കണക്ടറുണ്ട്, അത് അഴിച്ചിട്ടതാണ്. ബാക്കിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഴിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ രീതിയിലുള്ള സ്പാർക്ക് പ്ലഗിൻ്റെ അതിൻ്റെ ആ കണക്ടർ അഴിക്കുന്ന മാതിരി തന്നെ വെറുതെ ബാക്കിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. എന്നിട്ട് ഇതാണ് ഓക്സിജൻ സെൻസർ. ഇത് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ റിങ്ങൊക്കെ ഇട്ട് നോക്കി, പക്ഷേ അത് 17 സൂട്ടാവണേ. ചില ഓക്സിജൻ സെൻസറിന് 16 സ്പാനർ ഇട്ട സപ്പോർട്ട് ആവാറുണ്ട്. പക്ഷെ ഇതിൽ 16 ഇട്ടിട്ട് അത് കയറുന്നില്ല. ബോക്സ് ഇട്ട് നോക്കിയപ്പോൾ ബോക്സിൻ്റെ ആ ഇത് ഇവിടെ തടയും. അപ്പോൾ അതുകൊണ്ട് ബോക്സ് ഇടാൻ പറ്റില്ല. അപ്പോൾ റിങ് 17 വേണമെങ്കിൽ ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മുടെ അഡ്ജസ്റ്റബിൾ സ്പാനർ. വലുത് നമുക്ക് സപ്പോർട്ട് ഇത്തിരി തടസ്സങ്ങൾ വരും. ഇതിപ്പോൾ 6 ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇത് കോടിട്ടിട്ട് സാധനം ഇട്ടിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അഴിഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾക്ക് വേറെ കൈ കൊണ്ട് തിരിച്ച് അഴിക്കാവുന്നേ ഉള്ളൂ. ഇതുവരെ ഞാനിത് അഴിച്ചിട്ടില്ല, ആദ്യമായിട്ട് അഴിക്കാൻ പോണ. എന്താണ് അതിൻ്റെ അവസ്ഥ എന്നറിയില്ല. അത്യാവശ്യത്തിന് കാർബൺ ഉണ്ട്. പിന്നെ ഇത് ഈ ഓക്സിജൻ സെൻസറിൽ നമ്മൾ അഴിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ടിപ്പിൽ ഒരു കാരണവശാലും ഓയിലാവാൻ പാടില്ല. ഓയിൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്സിജൻ ഈ സെൻസർ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ഇതുമ്പോൾ അത്യാവശ്യം കാർബണൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വീഡിയോ കാണിക്കാം. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിൽ വെച്ച് കഴിഞ്ഞാലേ കാർബൺ അതിൻ്റെ തുമ്പത്തുണ്ടായിരുന്നു. അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ഒരു വെള്ളപ്പൊടിമാതിരി ഇങ്ങനെ അതിൻ്റെ സെൻറ്ററിലത്തെ ഒരു ഇലക്ട്രോഡുണ്ട്. അതൊന്നും ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കായിരുന്നു. അപ്പോൾ ആ ചെറിയ ചെറിയ ഹോളിൽ കൂടെ ഞാൻ ചെറിയ മറ്റേ സേഫ്റ്റി പിന്നെ ഇട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമുക്ക് സാധനം ഇൻസ്റ്റാൾ ചെയ്യാം. ടൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പിരി പോവാത്ത രീതിയിൽ ആദ്യം ഹാൻഡ് ടൈറ്റ് ചെയ്തിട്ട് വേണം സ്പാൻ റൗണ്ട് പിടിക്കാൻ. എങ്ങനെയും ത്രെഡൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പണിയാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് തിരിയുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം സാധനം ടൈറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഹാൻഡ് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഭയങ്കര ടോർക്കൊന്നും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് അഴിച്ചപ്പോൾ അതിന് മാത്രം ടോർക്കൊന്നും എനിക്ക് അപ്ലൈ ചെയ്യേണ്ടി വന്നിട്ടില്ല.
ഒരു വിധം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കണക്റ്റർ ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ഓഫായി, എന്താണെന്നറിയില്ല. ഒന്നും കൂടി നോക്കട്ടെ. ഓഫാവാൻ കാരണം എനിക്ക് തോന്നുന്നു അത് ശരിക്കും അതിൽ ആ വ്യത്യാസം വന്നത് അതിൻ്റെ ഒരു എന്തെങ്കിലും അതിൻ്റെ ഓക്സിജൻ സെൻസറിൽ നിന്നുള്ള വാല്യൂസിന് വ്യത്യാസം വന്നപ്പോൾ ഈസി അത് സെൻസ് ചെയ്തപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം വന്നുകൊണ്ടായിരിക്കണം അങ്ങനെ ഓഫാവാൻ കാരണം. പിന്നെ ഞാൻ എന്നിട്ട് ഇഗ്നിഷൻ ഫുള്ളായിട്ട് ഓഫ് ചെയ്ത് വീണ്ടും ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ സ്റ്റാർട്ടാക്കിയപ്പോൾ സംഭവം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ മേ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.